നോക്കിയയുടെ നോക്കിയ 5.3, നോക്കിയ C3, നോക്കിയ 125, നോക്കിയ 150 എന്നിങ്ങനെ പുതിയ നാല് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നോക്കിയ 5.3 വരുന്നത് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയ 5.3 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ കൂടെ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. 60Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 450 nits ആണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ സൈഡിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഈ ഫോണിലെ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ LED നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരുന്നത് പവർ ബട്ടണിലാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സർക്കുലർ ഡിസൈനിലുള്ള ഒരു ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 150 gram ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.5 mm ആണ്. ഈ ഫോണ് 3 കളർ വേരിയൻസിലാണ് വരുന്നത്. സിയാൻ, സാൻ, പിന്നെ ചാർക്കോൾ. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണോയെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയയുടെ കാര്യം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയ ഇതിനേക്കാൾ കൂടിയ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഇതിനേക്കാൾ താഴെ വരുന്ന സ്നാപ്ഡ്രാഗൺ 660 പോലുള്ള പ്രോസസ്സറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തരക്കേടില്ല എന്ന് പറയാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4GB RAM ഒരു വെർഷനും അതുപോലെ 6GB RAM മറ്റൊരു വെർഷനും വരുന്നുണ്ട്. രണ്ടിലും 64GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ LPDDR4X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. EMMC 5.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ NFC കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയ ഫോണുകളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ബ്ലോട്ട്വെയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ സാധാരണ നോക്കിയ ഫോണുകളിൽ അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. 13MP F1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 5MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118°. പിന്നെ 2MP മാക്രോ ലെൻസും അതുപോലെ 2MP ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ലോലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8MP F2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4000mAh ബാറ്ററിയാണ് വരുന്നത്. ഇപ്പോൾ മിക്ക ഫോണുകളിലും ഇതിനേക്കാൾ കൂടുതലൊക്കെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 10W ചാർജിങ് സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോണാണ്. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4GB RAM വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. പിന്നെ 6GB RAM വെർഷൻ്റെ വില വരുന്നത് 15,499 രൂപയാണ്. September 1 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല, HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറല്ല വരുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന നോക്കിയയുടെ ഒരു നോൺ ചൈനീസ് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് M21 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും ബാറ്ററിയും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും ഒക്കെ വരുന്നുണ്ട്. അതല്ല, നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
റെഡ്മിയുടെയും റിയൽമിയുടെയും അതുപോലെ തന്നെ പോക്കോയുടെ ഒക്കെ ഫോണുകൾ നോക്കാവുന്നതാണ്. പിന്നെ നോക്കിയ 5.3 വില കുറച്ചും കൂടി കുറഞ്ഞിരുന്നെങ്കിൽ നന്നായനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.